രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി ജെ പി പ്രതീക്ഷിച്ചത് പോലൊരു വമ്പൻ വിജയം ഉണ്ടാകാതിരിക്കുകയും കോൺഗ്രസിനും അതിന്റെ സഖ്യകക്ഷികൾക്കും പ്രധാനമായും ഗവൺമെന്റ് രൂപീകരിക്കാൻ 270 എന്നതിന്റെ മുകളിൽ അക്കം കിട്ടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അലയൻസിന്റെ കോൺസ്റ്റിറ്റുവൻസ് അതായത് മുന്നണികളിലെ ഘടക കക്ഷികൾ അതിന്റെ നേതാക്കളും നേതൃസ്ഥാനത്തേക്ക് വരാനും അല്ലെങ്കിൽ ഇതര മുന്നണികളിലേക്ക് ചാടിയാൽ കൂടുതൽ സാധ്യതകളും സമ്പാദ്യവും നേട്ടങ്ങളും ഉണ്ടാക്കാനും കഴിയുമെന്നുള്ള ചർച്ചകൾ ഡൽഹിയെ ചുറ്റിപ്പറ്റി ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ബി ജെ പിക്കൊപ്പമോ കോൺഗ്രസിനൊപ്പമോ നിൽക്കുന്ന സഖ്യകക്ഷികൾ ചെറു പാർട്ടികൾ കയ്യിൽ ആവശ്യത്തിന് എം പിമാരുടെ എണ്ണമുണ്ടെങ്കിൽ എതിർകക്ഷിയിലെ മുന്നണിയുമായി നെഗോസിയേഷൻ ചർച്ചകൾ നടത്തി അങ്ങോട്ട് ചാടാനുള്ള സാധ്യതകളുണ്ട്. ആരൊക്കെയാകും ഒരുപക്ഷെ ഇപ്രാവശ്യം മുന്നണി വേലി ചാടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒന്ന് പരക്കെ നോക്കാം. പ്രത്യേകിച്ചും നിതീഷ് കുമാർ, ചന്ദ്രബാബു നായിഡു, മമതാ ബാനർജി, അഖിലേഷ് യാദവ്, സ്റ്റാലിൻ ഇവരൊക്കെയാണ് പ്രമുഖമായും 10-20 സീറ്റുകൾ കയ്യിൽ ഒതുക്കി ഡൽഹിയിൽ രാഷ്ട്രീയം പറഞ്ഞ് വിലപേശാനായി വന്നുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രബാബു നായിഡുവിന്റെ TDPക്ക് 16 സീറ്റുകളും TMC, തൃണമൂൽ കോൺഗ്രസിന് മമതാ ബാനർജിയുടെ 29 സീറ്റുകളും, സമാജ്വാദി പാർട്ടിക്ക് 34 സീറ്റുകളും, JDU നിതീഷ് കുമാറിന് 12 സീറ്റും, DMK സ്റ്റാലിന് 22 സീറ്റും കൈമുതലായിട്ടുണ്ട്. ഈ 5 സഖ്യ പാർട്ടികളും ചേർന്ന് 113 സീറ്റുകളുടെ എണ്ണം പാർലമെന്റിൽ പറയാനാകും. ഒത്തുചേരുകയോ വേർതിരിഞ്ഞ് ഏതെങ്കിലും മുന്നണിയുമായി സപ്പോർട്ടിങ്ങായി നിൽക്കുകയോ ചെയ്താൽ ഒരുപക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയം മൊത്തത്തിൽ മാറ്റാൻ ഉള്ള സാഹചര്യം വന്നുപെട്ടേക്കാം. അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രചരണ രംഗത്ത് BJPക്ക് ആഞ്ഞടിക്കുകയും മതിയായ എണ്ണം സീറ്റുകൾ SPക്ക് പിടിച്ചെടുക്കാൻ കഴിയുകയും ചെയ്യുന്നത് വഴി ദേശീയ രാഷ്ട്രീയത്തിൽ അഖിലേഷ് പ്രാധാന്യത്തിലെത്തുന്നു. അഖിലേഷ് മറുകണ്ഠം ചാടി BJPക്കൊപ്പം പോകുമോ എന്നുള്ളൊരു ചോദ്യമുണ്ടെങ്കിലും എല്ലാവരും നെറ്റിച്ചുളിക്കും. അഖിലേഷ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുന്നണി മാറാനുള്ള സാധ്യതകൾ കുറവായ ഒരു കാരണം BJPക്കെതിരെ ആഞ്ഞടിച്ച ദേശീയ നേതാക്കളുടെ എണ്ണത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അഖിലേഷ്. ഉത്തർപ്രദേശിൽ BJP അധികാരത്തിലിരിക്കുകയും ഉത്തർപ്രദേശിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അഖിലേഷിന് BJPയെ സപ്പോർട്ട് ചെയ്ത് NDA മുന്നണിയിൽ പോകാനുള്ള സാഹചര്യങ്ങൾ കുറവായിരിക്കാം ഇപ്പോൾ. പക്ഷേ കാലം മാറുകയും കഥ മാറുകയും ചെയ്യുമ്പോൾ NDAയിലേക്ക് ഉള്ള പരവതാരി വിരിക്കപ്പെട്ടുകൂടാ എന്നില്ല. ഇത് തന്നെയാണ് BSPക്ക്. ഏതായാലും ഭാഗ്യവശാൽ BSPക്ക് പ്രാവശ്യം സീറ്റുകൾ ഒന്നുമില്ല. വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന മായാവതി മുൻകാലങ്ങളിൽ സീറ്റ് കയ്യിൽ ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഉത്തർപ്രദേശിലെ പ്രബലമായ രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ മുന്നണികൾ മാറി അധികാരത്തിലേക്ക് നടന്നു തീരാൻ മണി കാണിക്കില്ലായിരുന്നു. മമതാ ബാനർജിയാണ് ഒരുപക്ഷെ കിങ് മേക്കർ എന്ന രീതിയിൽ ദേശീയ രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്ത് അതിപ്രാധാന്യത്തോടെ മുന്നോട്ട് വരാൻ സാധ്യത. ഇന്ത്യ മുന്നണിയുമായി അടുത്ത് നിൽക്കുകയും എന്നാൽ അധികമായ ചേർച്ചയും അധികമായ താല്പര്യവും കാണിക്കാത്ത പലപ്പോഴും ഉടക്കി നിൽക്കുകയും ചെയ്തു മമത. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വ്യക്തിപരമായ ചില നല്ല ബന്ധങ്ങൾ പുലർത്തുന്ന നേതാവായാണ് അറിയപ്പെടുന്നത്. ഇത്തരത്തിലുള്ള വ്യക്തിബന്ധങ്ങൾ ഒരുപക്ഷെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നതിനനുസരിച്ച് NDAയിലേക്ക് നടന്നു വരാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളുമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് 29 സീറ്റുള്ള മമതയെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ചന്ദ്രബാബു നായിഡു ഇപ്രാവശ്യം TDP ആന്ധ്രയിൽ BJPയുമായി കൂട്ടുനിന്ന് നല്ല മത്സരം കാഴ്ചവെച്ച് വിജയം വരിച്ചതാണ്. 16 സീറ്റുകളാണ് ചന്ദ്രബാബു നായിഡുവിന്റെ കയ്യിലുള്ളത്. മുൻകാലങ്ങളിൽ UPയ്ക്കൊപ്പവും അതിനുശേഷം NDAയ്ക്കൊപ്പവും നിന്ന ചരിത്രം ചന്ദ്രബാബു നായിഡുവിനുണ്ട്. ചന്ദ്രബാബു നായിഡു കഴിഞ്ഞ വർഷങ്ങളിൽ BJPയുമായി അതീവ സംഘർഷത്തിലായിരുന്നു. ചന്ദ്രബാബു നായിഡുവിനെ കേസുകളിൽ കുരുക്കി അതീവ സമ്മർദ്ദത്തിലാക്കി എന്തിന് NDA മുന്നിലേക്ക് വരുത്താൻ വേണ്ടി ഇത്തരം സമ്മർദ്ദങ്ങൾ പോലും ഉപയോഗിച്ചുവെന്ന് ആക്ഷേപിക്കപ്പെട്ടതാണ്. ചന്ദ്രബാബു നായിഡു ഏതായാലും ഇപ്രാവശ്യം ജഗൻമോഹൻ റെഡ്ഡിയുടെ പടയോട്ടത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടി BJPയുടെ കൂടെ കൂട്ടുപിടിച്ച് BJPയോടുള്ള സ്പർദ്ധകളൊക്കെ മാറ്റിവെച്ച് ഒരുമിച്ച് നിന്ന് ആന്ധ്രയിൽ രാഷ്ട്രീയ യുദ്ധം പടവെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രബാബു നായിഡു ഒരുപക്ഷെ BJPയോടുള്ള സ്പർദ്ധകൾ മനസ്സിൽ ഒതുക്കി നിൽക്കുന്നുണ്ടാവാം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ BJPയോട് പിണങ്ങി മറ്റൊരു മുന്നണിയിൽ പോയി കേന്ദ്രത്തിൽ അധികാരത്തിലോ സംസ്ഥാനത്തിൽ സർക്കാരിനെ സുദൃഢമായി നിർത്താനും സുരക്ഷിതമായി നിർത്താനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ ചന്ദ്രബാബു നായിഡു ഒരു പൊട്ടൻഷ്യൽ വേലി ചാടക്കാരനാണ്. മുന്നണി മാറാനുള്ള സാധ്യതകൾ TDPക്ക് തുറന്നിട്ടിരിക്കുകയാണ് എന്നർത്ഥം. JDU ജനതാദൾ യുണൈറ്റഡ്, ബീഹാറിലെ പ്രബല രാഷ്ട്രീയ കക്ഷിയായ ജനതാദൾ യുണൈറ്റഡ് UPയ്ക്കൊപ്പവും NDAയ്ക്കൊപ്പവും പോയി ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ആളാണ്. BJPയുമായി നല്ല സ്പർദ്ധയും അടിയിലുമായിരുന്ന നിതീഷ് കുമാർ സമീപകാലത്താണ് BJPയുമായി വീണ്ടും പ്രണയവും സഖ്യവും ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് BJPക്കൊപ്പം നിന്ന് സംസ്ഥാനത്ത് നല്ല റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിതീഷ് കുമാറിന് 12 സീറ്റാണ് ബീഹാറിലുള്ളത്. BJPക്കും 12 സീറ്റുകൾ ബീഹാറിലുണ്ട്. നല്ല സാഹചര്യം വന്നാൽ
കാലാവസ്ഥ മാറിയാൽ നിതീഷ് കുമാർ ചാടിക്കൂടായികയെന്നില്ല. ദ്രാവിഡ മുന്നേറ്റ ഘടകം ഡി എം കെയുടെ സ്റ്റാലിനാണ് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ തെക്കിൽ മൊത്തത്തിൽ ഉയർന്നു വരുന്ന താരം. ഒരുപക്ഷെ മോഡിക്കെതിരായ നിരന്തരമായ വിമർശനവും സമരവും പ്രതിഷേധങ്ങളും കൊണ്ട് സ്റ്റാലിൻ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഫെഡറൽ സംവിധാനത്തിൽ ചെറു സംസ്ഥാനങ്ങൾക്കും ഓപ്പോസിഷൻ പാർട്ടീസ് പ്രതിപക്ഷ പാർട്ടികളുടെ സർക്കാരുകൾക്കും വേണ്ട രീതിയിലുള്ള നീതി ലഭിക്കണം എന്നുള്ള ശ്രദ്ധിക്കപ്പെട്ട സമരങ്ങളിൽ സ്റ്റാലിൻ മുന്നിലായിരുന്നു. സ്റ്റാലിൻ ഇപ്രാവശ്യം തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ വോട്ടുകൾ പിടിക്കുകയും ബി ജെ പി അടിപെതറുകയും ചെയ്തതുവഴി സ്റ്റാലിൻ വീണ്ടും ബി ജെ പിയുടെ നോട്ടപ്പുള്ളിയാണ്. നല്ല സാഹചര്യങ്ങൾ വന്നാൽ ഒരുപക്ഷെ ഉടനെ ഇല്ലെങ്കിലും ബി ജെ പിയുമായി സഖ്യം ചേരാൻ സ്റ്റാലിൻ മടിക്കില്ല എന്നർത്ഥം. കഴിഞ്ഞ 10 ആണ്ടുകൾ നീണ്ടുനിന്ന സ്റ്റാലിൻ്റെയും അതിൻ്റെ മുമ്പത്തെ ഈ കരുണാനിധിയുടെയും കാലത്തെ രാഷ്ട്രീയത്തിൽ ഡി എം കെ ഇത്തരത്തിലുള്ള പരിമായങ്ങളും മാറ്റക്കച്ചവടങ്ങളും ഒരുപാട് നടത്തിയിട്ടുണ്ട്. സ്റ്റാലിൻ തൽക്കാലം ഒരു മാൻഡേറ്റ് ജനവിധി ബി ജെ പിക്ക് എതിരായിട്ടുള്ള രീതിയിലാണ് തമിഴ്നാട്ടിൽ ഒപ്പിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റാലിൻ എങ്ങോട്ടെങ്കിലും ചാടി മാറും എന്ന് പ്രതീക്ഷിക്കാനില്ല. തൽക്കാലം ഇന്ത്യ സഖ്യത്തിനൊപ്പം നിൽക്കും എന്നാണ് പ്രതീക്ഷിക്കാവുന്നത്. 22 സീറ്റുകൾ തമിഴ്നാട്ടിൽ കയ്യിൽ വച്ചിരിക്കുന്ന സ്റ്റാലിൻ ഒരു പ്രബലമായ രാഷ്ട്രീയ കേന്ദ്രമായി മാറുകയാണ് രാജ്യത്തെമ്പാടും. ഏത് രീതിയിലുള്ള രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കും മുന്നണി മാറ്റങ്ങളും സംബന്ധിച്ച ചർച്ചകളും സർക്കാർ രൂപീകരണത്തിനുള്ള ഡിഫറൻറ്റ് ഓപ്ഷൻസ് മറ്റു വഴികൾ തുറന്നു വയ്ക്കുമ്പോഴും സ്റ്റാലിൻ ഒരു പ്രമുഖ കഥാപാത്രമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മുന്നണിയിൽ നിന്ന് മറ്റു മുന്നണികളിലേക്ക് മതിൽ ചാടുന്നത് ഒരു പുതിയ കാര്യമല്ല എന്ന് പറഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ശ്രദ്ധിക്കപ്പെട്ടിട്ട് 4-5 നേതാക്കൾ എങ്ങോട്ട് മാറുകയും രാഷ്ട്രീയ വ്യത്യാസത്തിന് ചുക്കാൻ പിടിക്കാൻ സാധ്യതയുമുണ്ട്. പലരും പ്രധാനമന്ത്രിയാകാനുള്ള ഉടുപ്പ് വെച്ച് കാത്തിരിക്കുകയാണ് വളരെ കാലങ്ങളായി. മമതാ ബാനർജി മുതൽ സ്റ്റാലിനും നായിഡുവും വരെ നിതീഷ് കുമാറാണ് ഇതിൽ പ്രബലൻ. ആർക്ക് പ്രധാനമന്ത്രി ആയിക്കൂടാ എന്നൊന്നും രാജ്യത്ത് കണക്കും നിയമവും ഒന്നും ഇല്ലല്ലോ. നമ്മുടെ രാജ്യത്ത് 90-കളുടെ തുടക്കത്തിൽ ദേവഗൌഡ മുതൽ ഐ കെ ഗുജറാളും ചന്ദ്രശേഖരും എന്നുവേണ്ട പലരും പ്രധാനമന്ത്രിയാണ്. അതുപോലെ ദുർബലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ റീജിയണൽ പാർട്ടീസിന്റെ നേതാക്കൾ പ്രാദേശിക പാർട്ടികളുടെ നേതാക്കൾ പ്രധാനമന്ത്രി പദത്തിൽ വന്നുകൂടുന്നില്ല. അതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനായി രാഷ്ട്രീയമായി ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാനോ മുന്നണികളിൽ നിന്ന് മുന്നണികളിലേക്ക് നീങ്ങി മാറാനോ ഈ നേതാക്കൾ മടിക്കില്ല എന്നർത്ഥം. ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു പിന്നാലെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു വന്നേ ഉള്ളൂ. ഇവരുടെ പേരുകൾ നാം മുന്നോട്ട് വച്ചു വന്നേ ഉള്ളൂ. ഇത് ചർച്ചയ്ക്കായിട്ടുള്ളതാണ്, ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല. വോട്ടുകളുടെയും സീറ്റുകളുടെയും കണക്കുകൾ അനുസരിച്ചും അവരുടെ പ്രാബല്യം അനുസരിച്ചും നേതാക്കൾ ഓരോന്നും മനസ്സിൽ സങ്കല്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനുള്ള സാഹചര്യങ്ങൾക്കായി അവർ കാത്തിരിക്കുകയാണ്. എങ്ങോട്ട് ചാടണം, എപ്പോൾ ചാടണം എന്ന കണക്കാണ്.